പാലാ ബിഷപ്പിന്റെ വിവാദ പരാമർശത്തെ പിന്തുണച്ചും തുടർച്ചയായ രണ്ടാം ദിവസം ദീപികയിൽ ലേഖനം വന്നു എന്നുള്ളതാണ് പ്രധാനം. ഇന്നും കോട്ടയത്ത് വിശ്വാസികളുടെ റാലി നടക്കുന്നുണ്ട്. ഒപ്പം സമസ്ത വലിയ വിമർശനവുമായി രംഗത്തും വന്നിട്ടുണ്ട്. പാലാ ബിഷപ്പിന്റെ വിവാദ പരാമർശത്തെ പിന്തുണച്ച് തുടർച്ചയായ രണ്ടാം ദിവസവും ദീപിക ദിനപത്രത്തിൽ ലേഖനം. ജാഗ്രത പുലർത്താൻ പറയുന്നത് അവിവേകമല്ലെന്ന് ലേഖനത്തിൽ വിശദീകരണം. മുസ്ലിം തീവ്രവാദികളെ തന്നെ ഭയന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണമെന്നും പരിഹാസമുണ്ട്. ജോസ് കെ മാണി നിശബ്ദത വെടിയണമെന്നും ലേഖനത്തിൽ ആവശ്യപ്പെടുന്നു. അതേസമയം ആരോപണങ്ങളിൽ തെളിവ് പുറത്തുവിടാൻ വെല്ലുവിളിച്ച് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം ഇന്ന് രംഗത്ത് വന്നു. വിഷം ചീറ്റുന്ന നാവുകളും മൗനം ഭജിക്കുന്ന മനസ്സുകളും എന്ന തലക്കെട്ടിലാണ് സുപ്രഭാതത്തിലെ മുഖപ്രസംഗം. പാലാ ബിഷപ്പ് നടത്തിയ ചില പരാമർശങ്ങൾ തികച്ചും അനുചിതമായെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരും പ്രതികരിച്ചു. ശ്രീകാന്ത് ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി. ശ്രീകാന്ത്, പാലാ ബിഷപ്പിന്റെ പ്രതികരണം അത് വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത്. ഇന്നലെ വിശ്വാസികളുടെ വലിയൊരു പ്രകടനം നമ്മൾ കണ്ടതാണ് പാലായിലേക്ക്. ഇന്നും അതുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ ഈ ദീപിക ഒരു വിശദീകരണം നൽകുമ്പോൾ പക്ഷേ തെളിവ് എവിടെയെന്നാണ് സമസ്ത മുഖപത്രത്തിലെ എഡിറ്റോറിയൽ ചോദിക്കുന്നത്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സംഭവ വികാസങ്ങൾ എങ്ങനെയാണ്? നിലവിലിപ്പോൾ പാലായിൽ വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ബിഷപ്പിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള റാലി നടക്കുകയാണ്. എസ് സി വൈ എം കെ സി വൈ എം ആണ് ശ്രീകാന്തിന്റെ ഓഡിയോ ലൈനിൽ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. ടെലിഫോൺ ലൈനിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശ്രീകാന്ത് ഞങ്ങൾക്ക് കേൾക്കുന്നില്ല. ഇപ്പോൾ നമുക്ക് ശ്രീകാന്തിനെ വീണ്ടും കണക്ട് ചെയ്യാം. ഏതായാലും ആ ശരി, ശ്രീകാന്ത് പറയൂ. ശ്രീകാന്ത് പറഞ്ഞോളൂ. നിലവിലിപ്പോൾ പാലായിൽ എസ് സി വൈ എം കെ സി വൈ എം സംഘടനകളുടെ നേതൃത്വത്തിലാണ് നിലവിൽ റാലി നടക്കുന്നത്. ഐക്യദാർഢ്യ റാലി പാലായിൽ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. നിലവിൽ ബിഷപ്പിനെതിരായി നടക്കുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ ആക്ഷേപങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് നിലവിൽ ഈ റാലി സംഘടിപ്പിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം മാണി സി കാപ്പനും ഈ റാലിയുടെ ഭാഗമായി പങ്കെടുക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് ദീപികയിൽ ബിഷപ്പിനെ അനുകൂലിച്ചുകൊണ്ട് തുടർച്ചയായി ഇന്ന് വീണ്ടും ലേഖനം വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് മുഖ്യമന്ത്രിക്കും പി ടി തോമസിനും വി ഡി സതീശനും രൂക്ഷ വിമർശനമാണ് പ്രധാനമായും ഉള്ളത്. ഇത്രയും ഉപദേശകർ ഉണ്ടായിട്ടും നർക്കോട്ടിക് വിവാദിനെ കുറിച്ച് മുഖ്യമന്ത്രി കേട്ടിട്ടേയില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാനാകില്ല എന്ന് ഈ ദീപികയിലെ ലേഖനം പറയുന്നു. മാത്രമല്ല മുസ്ലിം തീവ്രവാദികളെ ഭയന്ന് നടത്തിയതാകാം അങ്ങനെ ഒരു പ്രതികരണമെന്നും ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. വി ഡി സതീശൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണെന്ന് മറക്കരുതെന്ന് പറയുന്നു. മാത്രമല്ല കേരള കോൺഗ്രസ് കൂടി ഉൾപ്പെടുന്ന മുന്നണിയുടെ ഭാഗമാണ് വി ഡി സതീശൻ എന്നുള്ള കാര്യവും മറക്കരുതെന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ജോസ് കെ മാണിക്കുമുണ്ട് രൂക്ഷ വിമർശനം. ജോസ് കെ മാണി നിശബ്ദത വെടിയണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. മാത്രമല്ല കേരള കോൺഗ്രസ് പി ടി തോമസിനും ഈ ലേഖനത്തിൽ വിമർശന ശരങ്ങൾ ഏറ്റുവാങ്ങേണ്ടതായി വന്നിട്ടുണ്ട്. ചരിത്ര സത്യങ്ങൾ പോലും പറയാൻ അനുവദിക്കാത്ത ഫാസിസമാണോ മതേതരത്വം എന്ന് പി ടി തോമസും കോൺഗ്രസും വ്യക്തമാക്കണമെന്ന് ഈ ലേഖനം ചൂണ്ടിക്കാണിക്കുന്നു. ലവ് ജിഹാദും നർക്കോട്ടിക് ജിഹാദും സത്യമെന്ന് ഈ ലേഖനത്തിൽ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം പാലാ ബിഷപ്പിനെതിരെ സമസ്ത ദിനപത്രം സുപ്രഭാതം ഇന്ന് മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട്. നാർക്കോ ജിഹാദിൽ തെളിവ് ഹാജരാക്കാനാണ് അവർ വെല്ലുവിളിച്ചിരിക്കുന്നത്. വിദ്വേഷ പ്രസംഗത്തിന് സ്വന്തം പിതാവിനെ അറസ്റ്റ് ചെയ്ത ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി മാതൃകയാണെന്നും മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതായത് പരസ്യമായ പ്രതിഷേധങ്ങൾക്ക് തൊട്ടു പിന്നാലെ പത്രങ്ങളിലൂടെ അവരവരുടെ മുഖപത്രങ്ങളിലൂടെ പരസ്പരം കൊമ്പുകോർക്കുകയാണ് ഇരു വിഭാഗവും. ശരി ശ്രീകാന്ത്. ശ്രീകാന്ത്, ഇന്ന് മറ്റെന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും മറ്റെന്തെങ്കിലും പ്രതികരണങ്ങൾക്കുള്ള സാധ്യതയുണ്ടോ? നിലവിൽ ഈ വിഷയം കൂടുതൽ രൂക്ഷമാകാനാണോ, ഈ വിവാദം കൂടുതൽ രൂക്ഷമാകാനാണോ നിലവിലെ സാഹചര്യത്തിൽ സാധ്യത? ഗോപീഷൻ, ഇന്നിപ്പോൾ നിലവിൽ പാലായിൽ പ്രകടനവും പ്രതിഷേധവും ഒക്കെ നടക്കുന്നുണ്ട്. സ്വാഭാവികമായും അതിനെ തുടർന്ന പ്രതികരണങ്ങൾ പല ഭാഗത്തുനിന്നും ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ മതമേധാവികളുടെ പ്രതികരണവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് രൂക്ഷമായി പോകാൻ തന്നെയാണ് സാധ്യത. കാരണം ഇരുവിഭാഗവും വിട്ടുവീഴ്ചക്കില്ലാത്ത വിധമാണ് പരസ്യ പ്രതിഷേധവും അതോടൊപ്പം തന്നെ അവരുടെ എല്ലാം തന്നെ അവരവരുടെ മുഖപത്രത്തിലൂടെയുള്ള പോര് മുന്നോട്ട് കൊണ്ടുപോകുന്നതും.
ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ ദിവസമാണ് ബിഷപ്പ് നടത്തിയിരുന്ന കല്ലറങ്ങാട്ട് നടത്തിയ പരാമർശങ്ങൾ കേരളത്തിൽ വിവാദമായത്. ലവ് ജിഹാദ് ഉണ്ടെന്നും ലവ് ജിഹാദ് മാത്രമല്ല നർക്കോട്ടിക് ജിഹാദും കേരളത്തിലുണ്ടെന്നും അതുകൊണ്ട് ക്രിസ്ത്യൻ യുവാക്കൾ കൂടുതൽ ശ്രദ്ധ പുലർത്തണം എന്നും ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ പോലും സർപ്പത്തോടെന്നതുപോലെയുള്ള ജാഗ്രത പുലർത്തണമെന്നും ഒക്കെയുള്ള വളരെ വിവാദമായ പരാമർശങ്ങളാണ് ബിഷപ്പ് നടത്തിയത്. അതിനെ തുടർന്ന് മുസ്ലിം സംഘടനകളുടെ ഭാഗത്തു നിന്നും രാഷ്ട്രീയ പ്രതികരണങ്ങളും ഇതിനോടകം വന്നു കഴിഞ്ഞു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും പി ടി തോമസിനെയും ഒക്കെ വിമർശിച്ചുകൊണ്ട് ദീപികയിൽ ലേഖനം വന്നിരിക്കുന്നതും. അതിന് മറുപടി എന്നോണം സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം മുഖപ്രസംഗം എഴുതിയിരിക്കുന്നതും. ഗോപികൃഷ്ണൻ, ഇന്ന് ഞായറാഴ്ച കൂടി ആയതിനാൽ വിശ്വാസികളുടെ പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ഇന്ന് സ്വാഭാവികമായും ഉണ്ടാകുമെന്നുള്ളത്. പാലാ ബിഷപ്പിനെ പിന്തുണച്ച് ആലപ്പുഴയിലും വിശ്വാസികളുടെ റാലി നടക്കുന്നുണ്ട്. ആലപ്പുഴ എടത്വായിലാണ് ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ടിനെ പിന്തുണച്ച് വിശ്വാസികൾ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചത്. സജോ ദേവസ്യ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സജോ, ഇന്നലെ പാലായിൽ നടന്ന റാലിയിൽ വിശ്വാസികളുടെ വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ആലപ്പുഴയിൽ എടത്വായിൽ നടക്കുന്ന റാലിയിൽ എത്രത്തോളം വിശ്വാസികളുടെ പങ്കാളിത്തമുണ്ട്? വിവരങ്ങൾ എന്താണ്? നിമി, പാലാ ബിഷപ്പിന്റെ വിവാദ പരാമർശത്തിന് പിന്നാലെയും മുസ്ലിം സംഘടനകളുടെ പ്രതിഷേധവും അതിന് പിന്നാലെയും ക്രൈസ്തവ സംഘടനകളുടെ ഐക്യദാർഢ്യ റാലിയും ഒക്കെ നടന്നിരുന്നു. പക്ഷെ അത് പാലായ്ക്കും കോട്ടയത്തിനും പുറത്തേക്ക് വളർന്നിരുന്നില്ല എന്നതാണ് അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ ആദ്യമായി അതിന് പുറത്തേക്ക് കൂടിയ ഐക്യദാർഢ്യ റാലികൾ ഉണ്ടാകുന്നു എന്നതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം. ആലപ്പുഴ എടത്വയിലാണ് വിശ്വാസികൾ റാലി സംഘടിപ്പിച്ചത്. എടത്വ പള്ളിയിൽ നിന്ന് ആരംഭിച്ച് നഗരം ചുറ്റിയുള്ള റാലി ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. വിശ്വാസികളുടെ കാര്യമായ പങ്കാളിത്തമുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. വിവിധ ക്രൈസ്തവ സംഘടനകളെ ഏകോപിപ്പിച്ചാണ് എടത്വ പള്ളിയുടെ നേതൃത്വത്തിൽ വിശ്വാസികൾ റാലി സംഘടിപ്പിച്ചത്. ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് ഉന്നയിച്ച വിഷയങ്ങളിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണം എന്ന പ്ലക്കാർഡും മുദ്രാവാക്യവും ഉയർത്തിയാണ് ഈ റാലി എന്നതാണ്. അതായത് നർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും ഉണ്ട് എന്ന ബിഷപ്പിന്റെ പരാമർശത്തെ പിന്തുണച്ചുകൊണ്ടുള്ള റാലിയാണ്. അക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തുകയാണ് വേണ്ടത് എന്ന രീതിയിലാണ്. ഒറ്റപ്പെടുത്തി വേട്ടയാടാൻ ജോസഫ് കല്ലറങ്ങാട്ടിനെ വിട്ടുകൊടുക്കില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് വിശ്വാസികളുടെ പങ്കാളിത്തത്തോടുകൂടി റാലി സംഘടിപ്പിച്ചത്. അതായത് ഈ വിഷയം അവസാനിക്കുന്നില്ല. കൂടുതൽ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് പാലായിക്ക് പുറത്തേക്കും ഐക്യദാർഢ്യ റാലികൾ സംഘടിപ്പിക്കാനുള്ള ഒരു നീക്കം വിവിധ ക്രൈസ്തവ സംഘടനകൾ ആലോചിച്ചിരുന്നു. അതിന്റെ ഒരു തുടർച്ച എന്ന നിലയ്ക്ക് ആദ്യമായി ആലപ്പുഴ ജില്ലയിലും അങ്ങനെ ഒരു റാലി നടക്കുന്നു. ഈ ഒരു വിഷയം അവസാനിക്കുന്നില്ല എന്ന രീതിയിലാണ് ആരോപണ പ്രത്യാരോപണങ്ങളും ഈ വിഷയത്തിലുള്ള വിമർശനങ്ങളും ഒക്കെ വിവിധ കോണുകളിൽ ശക്തമായി വരുമ്പോഴും ബിഷപ്പിനെ പിന്തുണച്ചുകൊണ്ടുള്ള റാലികൾ നടക്കുന്നു എന്നതുകൂടി പ്രധാനമാണ്. ആദ്യമായത് കോട്ടയത്തിനും പാലായിക്കും പുറത്തേക്ക് വളരുന്നു എന്നതുമാണ് അതിലൊരു പ്രാധാന്യം. ഏതായാലും കേരളത്തിൻ്റെ മതമൈത്രിക്കും കേരളത്തിൻ്റെ സാമുദായിക സൗഹാർദ്ദ അന്തരീക്ഷത്തിനും ഒട്ടും തന്നെ യോജിച്ച രീതിയിലല്ല ഇപ്പോൾ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിൻ്റെ പരാമർശങ്ങൾക്കുണ്ടാകുന്ന പ്രതികരണങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. കാരണം പാലായ്ക്കും കോട്ടയ്ക്കും പുറത്ത് കോട്ടയത്തിനും പുറത്തും വിശ്വാസികൾ വീണ്ടും സജീവമായി തന്നെ ഈ വിഷയം ഏറ്റെടുത്ത് രംഗത്ത് വരികയാണ്. വിവിധ ക്രൈസ്തവ സഭകളെ കൂടി സഹകരിപ്പിച്ചുകൊണ്ടാണ് എടത്വയിൽ ഇപ്പോൾ വിശ്വാസികളുടെ റാലി നടക്കുന്നത്. കേരളത്തിലെ സാമുദായിക സൗഹാർദ്ദ അന്തരീക്ഷത്തിന് അനുയോജ്യമായ തരത്തിലല്ല ഈ വിവാദങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും ബിഷപ്പ് കല്ലറങ്ങാട്ട് നടത്തിയിട്ടുള്ള വിവാദ പരാമർശങ്ങളിന്മേൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നൊക്കെയുള്ള പ്ലക്കാർഡുകളെ മേന്തിയിട്ടാണ് വിശ്വാസികൾ നിരത്തിലിറങ്ങിയിരിക്കുന്നത്. ഒരുപക്ഷെ രാഷ്ട്രീയ പ്രതികരണങ്ങളും ഒക്കെ വളരെ സംയമനത്തോടു കൂടിയാണ് കേരളത്തിലെ നിലവിലെ സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടത്.